Hi friends, selamat Sheena Shalu's ne pudiye ru blog lagi swagatam. Inne yam atro loota inne sal ni la. Inne avuk veeram badrata pattiye ru sagajirungon inne ta video level onda villa. Inne thegachchi mitistha mai ru video ani cheyam bounada. Mitistha mai video no arangya da inne cheyan udeshi ki neida korsu dragon fruit na thayi onda. Inne idu namal naadam bouvan. I am going to go to the dragon fruit. Mana tu mana, pinnya nalar veil lekapan. Nama kita korai kahat dalam kothi itu. Ni waki bagong kothi ready aki. Ida nama kita. Itu ni tu, yana. Nanti ni kothi. Ni waki. Nama kita kothi itu. Kothi ida. Kothi krisi ke sih nama kita nak lah. Anila kothi tanah itu rendah, tekin itu tu kambu allah. Ini ni allah kothi tengin deh jauh tu lihat orang. Tengin deh jauh tu tanpu ayi, nama kita parumbu berti ayi. Niur ata omongja, niur ni kuda. Ni dah niur kuda anda. Nama kita dragon fruit ni ada orang stal tak kardu katam bawa. Ini nama kita adiam. Kardu katam ini mission dah tu, petrol oisce. Ready aje edka. Misiem bersih dah ini garu itu na. Petrol ceri korban deh. Petrol ori ceri tak. Misiem white boy garu botar ta. Adi, nama shoot na. Shoot ni kanan ni kalu urkyo. Shoot ni kanan garu botar body deh. Shootanam kanadu ya kanan, lah kanan ni lah lah kalium, podi ekat terkian. Pini ini belty onda. Ini belty ni ane mission, nama lah kolti ya kanan ada. Dengan ni berada setia kiri, mission chat kiri tu, ni le kolti ukur je, nama lah tai chat kiri tu. Anggana dress saja sahaja itu anda ini misi chat aja kami kerjut bawa ini suci aja orang nak na ini beri suci anda terlalu easy ya chat aja misi ni macam mana beri itu anda tak nak call pun ada misi nak share kan tu. Kalau tu ready ready aja itu anda. Ini pun nello urikana, nello urikit dragon fruit nara. Ini apa bunyi ada ana. Line itu nello urikit mana, nama kita dragon fruit nara. Kardal aku tu gayu. Ada tu utang. Anggana, amala dragon fruit nara stala nello urikit ready aja itu anda. Orang tu susun siapa macam lagu anda. Hari tu susun stala nello urikit
കമ്പെല്ലാം കൂത്തി ഇറക്കി ഇനി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ തയ്യ എടുത്തോണ്ട് പോയി. ഇനി നമുക്ക് അവിടെ എട്ടടി എട്ടടി വിട്ട് വിട്ട് ലൈൻ എടുത്തിട്ട് വേണം ഇത് നടാൻ വേണ്ടി. ഇനി ഈ തൈനെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കണം. ഇത് കുറച്ച് ദിവസമായി ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കമ്പൊക്കെ വളർന്നു, സൂക്ഷിച്ചെടുക്കണം. അല്ലെ ഇതൊക്കെ വീണ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇവിടം വരെ നമ്മുടെ വണ്ടി വരുള്ളൂ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ചുമക്കണം. ഇനിയിപ്പോ ഞാൻ ഇത് ഇവിടുന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ടുപോകണം. ഓരോന്നോരോന്നേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെ ഇത് ഒടിഞ്ഞു പോയി. ഇതിന്റെ കമ്പ് കണ്ടു, ഇത് കുറച്ചധികം വളർന്നു. ഇത്ര വളർന്നതിന് മുന്നേ നടന്നായിരുന്നു. ഇവിടെ കുറച്ച് കൊണ്ടുപോയി വെച്ചു. ഇനി കുറെ പത്ത് മുപ്പണ്ണം കൂടി കൊണ്ടുവരണ്ട്. ഒരു പത്തെണ്ണം ആദ്യം കൊണ്ടുവന്നു. ഇനി ബാക്കിയെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ നടണം. ഇത്ര എത്തിച്ചു. സ്ഥലമൊക്കെ നമ്മളിപ്പോ ഒരുക്കി, കാട് കുത്തി സ്ഥലമൊക്കെ ഒരുക്കി. ഇനിയിപ്പോ നമ്മൾ ഓരോ എട്ടടി വിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നടാൻ വേണ്ടി കുഴി കുത്താൻ പോവുക. വലിയ കുഴിയൊന്നും ആവശ്യമില്ല. ഡ്രാഗൺ ഫ്രൂട്ടിന് അധികം മണ്ണ് ആവശ്യമില്ലല്ലോ. അതിന്റെ കൂടെ ഇറക്കി വെക്കാനുള്ള ഒരു കുഴി. എന്നിട്ട് നമ്മൾ ജൈവവളം ഇട്ട് നടാൻ പോവുക. ഓരോ എട്ടടി വിട്ട് നമുക്ക് നടാം. നല്ല വെയിൽ വേണം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് നടന്നെടുത്ത്. അതിന് വലിയ വെള്ളമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അധികം വെള്ളം ഇല്ലാത്തവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു അതിന്റെ തൈയുടെ കൂടെ ഇറങ്ങിയാൽ മതി നമുക്കിവിടെ. ഇതിനിടാനുള്ള ജൈവവളം ആട്ടോ. ജൈവവളം ഇട്ടിട്ട് വേണം നടാന്. പിന്നെ എല്ലാ സംഭവത്തിനും ഇവൻ കൂടെ ഉണ്ടാവുകേ. ഞാൻ രാവിലെ ടാപ്പിങ്ങിന് പോകുമ്പോഴാണേലും പറമ്പിൽ പണിയെടുക്കുമ്പോഴാണേലും ഒക്കെ ഇവൻ കൂടെ ഉണ്ടാവും. അത് ഭയങ്കര ധൈര്യം. ഇവിടെ കാട്ടുവന്നതിന്റെ ശല്യം കുറെ കൂടുതലാണ്. ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും കൂട്ടാണ്. ഇനിയിപ്പോ ഈ ജൈവവളം കൊണ്ടുപോയിട്ട് നമുക്ക് അതിനിട്ടിട്ട് നടണം. വേണം പോവാം. ഇത് എന്റെ അളവ് കമ്പാട്ടോ. എട്ടടി അളന്ന് വെച്ചിരിക്കുന്ന ഞാൻ ഈ കമ്പ്. ഇത് വെച്ചിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഴിയെല്ലാം റെഡിയായി. നമുക്ക് കുറച്ച് ജൈവവളം ഇട്ട് കൊടുത്തിട്ട് തൈനെ എടുത്ത് വെക്കാട്ടോ. ആദ്യ അടിയിൽ കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കവർ കീറി ഇതുണ്ടോ. നല്ല വേരൊക്കെ വന്നിരിക്കുക. നമുക്ക് ഇച്ചിരി കുഴിക്ക് ഇത്ര ഇത്ര ആക്കി ഓക്കെ. കുറച്ച് വളം ഇട്ടാൽ മതി. ഇതിന് വലിയ വളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇത് നട്ട് കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും കൂടി നനച്ചു കൊടുക്കാം. ആദ്യം ഞാൻ കുഴി നനച്ചായിരുന്നേ. ഇനി ചെറുതായിട്ട് ഒന്നും കൂടി നമുക്ക് നനച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഈസിയാ പരിപാടി. സ്ഥലം ഒരുക്കലൊക്കെയാ നല്ല പണി. ഇനി നമ്മൾ ഇതിന് കമ്പ് കുത്തി നിർത്തും. കുറെ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ആക്കുള്ളൂ. ഇപ്പൊ കമ്പ് കുത്തി നിർത്തിയാ മതി. ഇച്ചിരി കുഴി പോലെ നിന്നോട്ടെ. നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കണേലേ. അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഇനിയിപ്പൊ ഇത് നനയ്ക്കണം. ആഴ്ച മൂന്ന് ദിവസമൊക്കെ, മൂന്ന് ദിവസം കൂടി ഒന്ന് നനച്ചാ മതി. മൊത്തം നട്ട് മടുത്തു കൂട്ടാ. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇതെല്ലാം പിങ്ക് കളറ് ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ. നമ്മുടെ വീട്ടിൽ ഓൾറെഡി കായ്ച്ചിട്ടുണ്ട് അവിടെ. അതിന്റെ ചെടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ ലാസ്റ്റ്. ഇതാണ് കേട്ടോ. ഞാൻ മുമ്പേ അവിടുന്ന് പറഞ്ഞില്ലേ ഒരെണ്ണം നമ്മൾ നേരത്തെ നട്ട തൈയുണ്ടെന്ന്. അത് ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് ഇത് നട്ടിട്ട് ഇതിന് ഞങ്ങൾക്ക് പഴവും കിട്ടി. നല്ല വയലറ്റ് കളറാണ് ഇതിന്റെ പഴം. ഇതേപോലെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ പോസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതിന് ഏകദേശം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ് ആക്കിയത്. അതുകൊണ്ട് ഇപ്പൊ നട്ടതിനൊരു നാലഞ്ച് മാസത്തിന് ശേഷം നമുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. അതുവരെ ഒരു കമ്പ് കുത്തിയിട്ട് അതിനെ കെട്ടി നിർത്തിയാൽ മതി.
ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടി. ഇതിൽ എല്ലാ കമ്പനിയിലും കഴിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കിട്ടി, നല്ല വയലറ്റ് കളറാ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ഇനി പുതിയ വീഡിയോ ഇടുന്നത് നിങ്ങളിലെത്താൻ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കൂട്ടോ. പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.